സോ ഏ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കെമിക്സിലാണ്. കെമിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ എല്ലാം തുടങ്ങുന്ന സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു വോയിസ് ഓവർ ചെയ്യുന്ന, നേരത്തെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ എനിക്ക് തോന്നി ആ വീഡിയോ നല്ലോണം ലോങ് ആകുന്നു. കാരണം നമ്മുടെ വലിയ എന്താ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു 10-20 മിനിറ്റ് ലോങ് വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ചെറിയ ഷോർട്ട് വീഡിയോ ആക്കുന്നതാണ്, ചെറിയൊരു ഷോർട്ടാക്കി വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ നമ്മുടെ പണി 3 വൈറ്റിയുണ്ട്. 3 വൈറ്റിയാണെങ്കിൽ എന്തുവാണ് ചെയ്യുന്നത്? ഇവനാണെങ്കിൽ മൈക്ക് VC കയറാൻ പറഞ്ഞ് എന്നെ പ്രാന്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ VC ഇരിക്കുന്നുണ്ട്, പക്ഷെ അവന് എന്ത് പറയാനാ, അവന് VC എന്ന് പറയുന്നത്, അവനിപ്പോൾ VC കയറിയിട്ടുള്ളു. അപ്പോൾ അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ 5 ബെഡുണ്ട്. ഓക്കെ, 5 ബെഡും പിന്നെ നമ്മൾ മേലോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രിയേറ്റ് ബേസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കോഡ്സ് കാണിച്ചു തരാത്തത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഈ ക്രിയേറ്റ് ബേസിൻ്റെ കോഡ്സ് കാണിച്ചു തരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ടാണ് ഞാൻ എൻ്റെ ക്രിയേറ്റ് ബേസ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ഇടക്കൊക്കെ ഇപ്പോൾ ഇവിടെ കണ്ടാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലാണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കുറേ സ്റ്റോണുകളും മറ്റേതും മറിച്ചതും ഒക്കെ ഞാനാണെങ്കിൽ ഒരു ബാനറും അടിച്ചുകൊണ്ട് വന്ന് മറ്റേ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് തന്നെ പിന്നെ എടുക്കല്ലടി. എന്തുവാണി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റോണാണ്. ലുക്ക് ഗൈസ്, ഇവിടെ ഫുൾ സ്റ്റോണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ്. സ്റ്റോൺ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നമുക്കപ്പോൾ ജനറേറ്റർ ഉണ്ടാകേണ്ട ആവശ്യമില്ല. നാണെന്നാണെന്നാണെന്നാണെന്ന എൻ്റെ ഒരു നിഗമനം. എന്നാലും ആവശ്യമുണ്ട്, കാരണം നമ്മൾ ടോട്ടം ഷോപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 വൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവന് ഇത് ഉണ്ടാക്കിത്തരാന്ന്. ഏത്? നമ്മുടെ ഈ സാധനം. മറ്റേ ഇവൻ പിന്നി തുടങ്ങിയ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ വില്ലേജ് റൈഡ് ഫാം, ഓട്ടോമാറ്റിക് റൈഡ് ഫാം ഉണ്ടാക്കി തരാമെന്ന്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 9 ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അറിയാത്തവർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റ് ഫാമാണ്, ആർക്കും അറിയില്ല ഇത് ക്യാരറ്റ് ഫാമാണെന്ന്. 3 വൈറ്റിനെ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു ഗൈസ്. എന്തു പറയാനാ, അവൻ്റെ എന്താ മറ്റേ ഹെഡിത്തെ ഇത് കണ്ടില്ല, മറ്റേ ചെയിന് പോലത്തെ. ഞാനിപ്പോൾ അവനോട് പറയട്ടെ, ഞാൻ VC അവൻ എന്നോട് കുറേ നേരമായി ഇരുന്ന് പറയാൻ തുടങ്ങിയിട്ട് VC പറഞ്ഞുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോട്ട് ബ്രൂസിൻ്റെ ടീമിലല്ല, കാരണം നോട്ട് ബ്രൂസിൻ്റെ ടീം ഇപ്പോൾ നോട്ട് ബ്രൂസ് നമ്മുടെ ഷഫൽ ബ്രോയുടെ ടീമിലാണ്. പിന്നെ അവരുടെ ടീമിൽ എന്താ നിഹാൽ ബ്രോയും പിന്നെ ഷഫൽ ബ്രോയും സിനാം ബ്രോയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം വലിയതായി പോകും. എന്ത് പറയാനാ, ഞാൻ ഈ പയ്യന്മാരെ വിട്ടു പോവില്ല. കാരണം എന്താണ്, ഇവന്മാർക്കൊരു ഉത്തരവാദിത്വമല്ല. അവിടെ ഇവിടെയൊക്കെ പോയി അടി വാങ്ങി വരും. അതെന്നിട്ടൊക്കെ ഞാൻ എന്താ പോയി ശരിയാക്കി പോയി കൊടുക്കണം. ഞാനാണ് ഇവിടുത്തെ ഒരു മൂത്ത തലവൻ. ഞാനാണ് ഇവിടെ ഉള്ള ഒരു ഇത്. ഇവന്മാർക്കൊന്നും ഒരു പൗരസം കിട്ടിയിട്ടില്ല. എന്ത് പറയാനാ, അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്രിയേറ്റ് ഭാഗമാണ്. എന്തെന്താവന്മാർ മൈനിങ്ങിന് വേണ്ടി കുഴിച്ചു പോയതാണ് തോന്നുന്നു. പാവങ്ങൾ ഏതോ വെള്ളത്തിൽ പോയി ചാടി. നമുക്ക് വെള്ളത്തിൻ്റെ തന്ത്രോണ തണുപ്പുണ്ട്, കാരണം അണ്ടർഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഈ സംഭവം ലൈക്ക് എന്താ, എനിക്ക് നോർമൽ ബയോമില്ലേ അതാണ് നല്ല ഓണം ഇഷ്ടം. പക്ഷേ എന്ത് പറയാനാ, എനിക്ക് മറ്റേ എന്താണ് മസാന ഭയമോ സമാന ഭയമോ അങ്ങനെ ഏതൊരു ഭയമില്ലെടുത്താൽ ഞാൻ വന്ന ഡെസേർട്ട് ഭയം. ഇപ്പോൾ ഇവിടെ ഏതോ വില്ലേജറിൽ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റിൽ വന്ന ഇതാണ്. കാരണം നമ്മൾ 1.19.18 ആണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ 15 15 എന്താ 20 നമ്മുടെ ഇത് വരിക എന്ന് പറഞ്ഞാൽ ഫ്രോഗും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് 18 തന്നെ നമുക്ക് വന്നിട്ടുണ്ട് മൊബൈൽ പ്ലേയേഴ്സിന്. അപ്പോൾ ഇത് ഒറിജിനൽ തന്നെയാണ്. ഓക്കെ, പിന്നെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0.0.0% മാത്രം കണ്ടുവരുന്ന ഒരു എയറിൽ നിൽക്കുന്ന ട്രീ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥലം മാറ്റാതെ ഞാൻ ഇവിടെ തന്നെ നമുക്ക് ആക്കാമെന്ന് പറഞ്ഞത്. അതൊരു അച്ചീവ്മെൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവഴിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്നാണ്. അത്യാവശ്യം എന്നല്ല, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ലാവ പൂളുണ്ട്,
ലാവ പൂളല്ല ലാവ ഉണ്ട്. അപ്പുറത്ത് എവിടെ ഇവിടെ ലാവ പൂളിമാരെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡെസേർട്ട് നമ്മുടെ വില്ലേജ് അത് കാണാനാണ് മോനുസൈ ലുക്ക്. എന്താ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലേജേഴ്സിനെ കൂടുതൽ പൂട്ടിയിട്ടായിരുന്നു അവന്മാരിത്. എന്താ വില്ലേജേഴ്സിനെ ഇങ്ങോട്ടോ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ഒരു വില്ലേജർ ചത്തു എന്നും പറഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ഹീറോ പോയും കൊടുന്നായിരുന്നു വില്ലേജേഴ്സിനെ ഇവിടെ. അപ്പോൾ അവന്മാർ അത് അങ്ങോട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ അത് അവന്മാർ ചാവും ചെയ്ത്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി അടുത്ത ഹീറോ പോയി കൊടുന്നോളൂ അല്ല എന്ത് പറയുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലോണം അതുണ്ട് അക്കേഷ്യ മരങ്ങൾ കാണാം. അപ്പോൾ ഈ ഞാനിട്ട ടെക്സ്ചറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ടെക്സ്ചറിൽ എല്ലാതും റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടാകുക, അക്കേഷ്യയുടെ അതൊക്കെ റിയൽ ലൈഫിലുള്ള പോലെ തന്നെ ആ ലീഫാണ് അതിനും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ബേസ് ഞാൻ ഇവിടെ പണിയണമെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഡേർട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അവിടെ ആ നാന കാണിക്കുന്ന സാൻഡിൻ്റെ അവിടെ പണിയെന്നാണ് എൻ്റെ ഒരു ഡ്രീം. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. ഇവിടെ അത് നമുക്ക് എന്തായാലും ഗ്ലാസിൻ്റെ ആവശ്യം വരും. നമ്മളത് അവിടെ മൊത്തം കട്ട് ചെയ്ത് എടുത്തിട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ഓക്കെ, ഇത് മൊത്തം മാറ്റി ഡേർട്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. നമ്മുടെ ടീമിൽ ഇപ്പോൾ ഏകദേശം അഞ്ചോ നാലോ പ്ലേയേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് നമുക്കത് ഈ സില്ലി ഐറ്റം ഇതാണ്. പിന്നെ ഞാൻ ജിത്തുവിൻ്റെ മൊബൈൽ ശരിയായി ജിത്തു വരും. പിന്നെ ഹീറോ ബോയ്, അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായി. പിന്നെ ഡാർക്ക് മാസ്ക്, മൂൺ വൈറ്റി, പിന്നെ റോമൻ, അങ്ങനെ ഒരു ആറ് ഏഴ് എന്താ ഒരു ആറ് പ്ലേയേഴ്സ് എങ്കിലും അടുത്തുണ്ടാവും. ആറ് ഏഴ് പ്ലേയേഴ്സ് ഉണ്ടാവും. ശ്രദ്ധിച്ചില്ല, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ എത്ര പ്ലേയേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മൂന്ന് വൈറ്റ് നമ്മുടെ ഇതിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവനാണെങ്കിൽ പിന്നെ വേറെ ടീമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ നമ്മളെ ടീമിലോട്ട് ആഡാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വില്ലേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്യാമലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. എന്താ അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ സാഡിൽ കിട്ടി കാണാനുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യുക, വൈബാക്കുക. നമ്മുടെ ബോട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിനെ. എന്താ പറയുക, ഞാൻ ബോട്ടിൽ കുറേ കയറ്റാൻ നോക്കി, പക്ഷേ ഓവർലോഡാകും. ബോട്ട് മറിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിലാകും ആകും. അപ്പോൾ ഞാൻ എന്തായാലും അതിനെ സ്പോട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യണം. അപ്പോൾ ഈ ഇതെന്ത് പറയാനാ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിലപ്പോൾ നെതർ പോർട്ടലൊക്കെ കണക്ട് ചെയ്യേണ്ട ഒരു ഇതിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്ത കമൻറ്റ് ബോക്സിൽ സെർവറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കയറുക, ഞാനും ഉണ്ടാകും. ഇപ്പം തന്നെ കയറിക്കോളുക, കാരണം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാക്കും. ഓക്കെ, ബൈ ബൈ.